ഹായ്, മറ്റൊരു വിമൻസിലൂടെ വരുവാണല്ലേ? എന്താ പരിപാടി? രാവിലെ ഹാപ്പി വിമൻസ് ഡേ എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയച്ച്, വൈകിട്ടാകുമ്പോഴത്തേക്ക് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ട്രോളി ബാക്ക് ടു കിച്ചൺ എന്നൊരു മെസ്സേജ് അയച്ച് ഗുഡ് നൈറ്റ് പറഞ്ഞ് ഉറങ്ങാനാണോ? പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ നമ്മുടെ ഫിസിക്കൽ വെൽബീങ്ങിനെ പറ്റിയും അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു വെൽബീ മെൻ്റൽ വെൽബീങ്ങിനെ പറ്റിയും ഒന്ന് ചിന്തിക്കാനുള്ള ഒരു ദിവസമാണ് ഈ വിമൻസ് ഡേ. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ആരൊക്കെ, പ്രത്യേകിച്ച് ഞാൻ ലേഡീസിനോടാണ് ചോദിക്കുന്നത്, ആരൊക്കെ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട്? നിങ്ങൾ നിങ്ങളുടെ അതായത് നിങ്ങളുടെ ഫിറ്റ്നസിനെ പറ്റി ആരൊക്കെ ചിന്തിക്കാറുണ്ട്? നിങ്ങൾ ബാക്കി എല്ലാവരെ പറ്റി ചിന്തിക്കുമല്ലേ. നിങ്ങളൊരു ഗുഡ് വൈഫായിരിക്കും, ഗുഡ് ഡോട്ടർ, അതേപോലെ തന്നെ ഗുഡ് മദറാണ്, ഗുഡ് ഫ്രണ്ടാണ്, എല്ലാമാണ്. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തിനെ പറ്റി എത്ര പേര് ചിന്തിക്കുന്നുണ്ട്? ഞാനിന്ന് നിങ്ങളുടെ അടുത്ത് എക്സസൈസിന്റെ ബെനിഫിറ്റ്സിനെ പറ്റിയാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ എക്സസൈസിന്റെ ബെനിഫിറ്റ്സ് അറിഞ്ഞാൽ തന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ എക്സസൈസ് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് മോട്ടിവേറ്റഡ് ആവും. നിങ്ങൾക്ക് പലർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, എന്നാലും ഞാൻ പറയുകയാണ്, ജസ്റ്റ് എ റിമൈൻഡർ, അത്രയും നിങ്ങൾ ഓർത്താൽ മതി കേട്ടോ. എക്സസൈസിന്റെ ഫസ്റ്റ് ബെനിഫിറ്റ് നമുക്ക് എല്ലാവർക്കും വളരെ എവിഡന്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്, മോർ ബ്ലഡ് ഫ്ലോ. അതായത് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്ക് ഹാർട്ട് വളരെ സ്പീഡിൽ പമ്പ് ചെയ്യുന്ന നമുക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റത്തില്ലേ? അതിന്റെ അർത്ഥം എന്താ? ഹാർട്ട് ബ്ലഡ് വളരെ എഫിഷ്യന്റ് ആയിട്ട് പമ്പ് ചെയ്യുകയാണ്. അതിന്റെ അർത്ഥം നിങ്ങളുടെ ബ്ലഡ് ഫ്ലോ വളരെ നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യുന്നതാണ്. ഓരോ സെൽസിനും ആവശ്യത്തിന് സഫിഷ്യന്റ് ആയിട്ടുള്ള ഓക്സിജൻ എത്തുന്നു എന്ന് അവിടെ ഉറപ്പുവരികയാണ്. ഓരോ സെൽസിലും കറക്റ്റ് ആയിട്ടുള്ള ഓക്സിജൻ എത്തുമ്പോൾ എന്താ പറ്റുക? നമ്മൾ വിൽ ഫീൽ മോർ എനർജറ്റിക്. ഓക്കെ, ഹാർട്ടിന്റെ ഹെൽത്തിന് ഏറ്റവും ബെസ്റ്റ് ആണ് റെഗുലർ ആയിട്ടുള്ള എക്സസൈസ്. ഹോൾ കാർഡിയോ വാസ്കുലാർ സിസ്റ്റത്തിന് തന്നെ വളരെ ബെനിഫിഷ്യൽ ആണ് എക്സസൈസ്. നെക്സ്റ്റ്, നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം വളരെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവും. ഓക്കെ, നമ്മൾ വളരെയധികം പൊള്യൂട്ടഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് അല്ലേ ജീവിക്കുന്നത്, എയർ ആയിക്കോട്ടെ, വാട്ടർ ആയിക്കോട്ടെ, പുതിയ പുതിയ വൈറസ് ആയിക്കോട്ടെ, കൊറോണ പോലത്തെ. ഓക്കെ, അപ്പം നമ്മൾ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും നല്ലൊരു കാര്യം നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ എക്സസൈസ് ചെയ്യുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. നെക്സ്റ്റ് ബെനിഫിറ്റ്, നമ്മുടെ ബ്ലഡ് പ്രഷർ ലെവല് കൺട്രോൾഡ് ആയി, അതേപോലെ തന്നെ ടൈപ്പ് 2 ഡയബറ്റീസും ഇങ്ങനെയുള്ള അസുഖങ്ങളെല്ലാം അതിൻ്റെ റിസ്ക് എല്ലാം കുറയ്ക്കും. റെഗുലർ എക്സസൈസ് നമ്മുടെ ബ്ലഡ് പ്രഷറിനെ നോർമലൈസ് ആകും. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ട്രോക്ക് പോലുള്ള അസുഖങ്ങൾ അതിൻ്റെ റിസ്ക് നമുക്ക് ഭയങ്കരമായിട്ട് കുറയ്ക്കാൻ പറ്റും. നെക്സ്റ്റ് മേജർ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹോർമോൺ ബാലൻസ് ആണ്. തൈറോയിഡ്, ഇൻസുലിൻ പോലുള്ള ഹോർമോൺസിൻ്റെ ഇംബാലൻസ് കാരണമാണ് പല അസുഖങ്ങളും നമുക്കുണ്ടാകുന്നത്. സോ റെഗുലർ എക്സസൈസ് ഹോർമോൺ ലെവൽസ് ബാലൻസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈയിടെ എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണല്ലേ, ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഇതെല്ലാം എന്തുകൊണ്ടാണ്? ഇൻസുലിൻ ഹോർമോണിന്റെ ആ ഒരു ഇംബാലൻസ് കൊണ്ട് സംഭവിക്കുന്നതാണ്. അതുപോലെ തന്നെ തൈറോയിഡ് കാരണം, തൈറോയിഡ് ഹൈപ്പോ തൈറോയിഡ്സ് കൊണ്ട് ഹൈപ്പറുമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പല വിധത്തിലുള്ള ഒബിസിറ്റി, പല പ്രശ്നങ്ങളും ഫേസ് ചെയ്യുന്നുണ്ട് ധാരാളം. എൻ്റെ കൊളീഗ്സ് തന്നെ ഒത്തിരി പേർക്ക് ഈ തൈറോയിഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. എല്ലാ തരം ഹോർമോൺസിനെയും ബാലൻസ് ചെയ്യാനായിട്ട് നമ്മുടെ ഈ റെഗുലർ എക്സസൈസ് നമ്മൾ ഹെൽപ്പ് ചെയ്യും. ഹോർമോൺ ലെവൽ ബാലൻസ് ആയി കഴിഞ്ഞാൽ കിട്ടുന്ന മറ്റൊരു ബെനിഫിറ്റാണ് ലോസ് ഓഫ് ഫാറ്റും ഒബിസിറ്റി ലെവലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒബിസിറ്റി ഇപ്പോൾ വലിയൊരു പ്രശ്നമാണല്ലേ, ചെറിയ കുട്ടികളിൽ പോലും കണ്ടുവരുന്ന മേജറായിട്ടൊരു പ്രോബ്ലമാണ് ഒബിസിറ്റി. അപ്പോൾ നമ്മുടെ ഹോർമോൺ ലെവൽ ബാലൻസ് ആയി കഴിഞ്ഞാൽ തന്നെ ഇതുപോലുള്ള പൊണ്ണത്തടി, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ, ഒബിസിറ്റി പോലുള്ള പ്രശ്നങ്ങൾ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾഡ് ആക്കാൻ കഴിയും. ഹോർമോൺ എന്ന് കേൾക്കുമ്പോൾ വളരെ ചെറിയൊരു സാധനമാണെന്ന് തോന്നുമെങ്കിലും ഈ ഹോർമോണാണ് നമ്മുടെ ഓവറോൾ ബോഡി ഫംഗ്ഷനെ ഒന്ന് ബാലൻസ് ചെയ്യുന്നത്. ഇനി എക്സസൈസിന്റെ മറ്റൊരു ഉഗ്രം ബെനിഫിറ്റ് പറയട്ടെ, റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്നത് സ്ട്രെസ് ഹോർമോൺസ് ആയ അഡ്രിനാലിൻ, അതുപോലെ തന്നെ കോർട്ടിസോൾ, അതിന്റെ ലെവലൊക്കെ നന്നായിട്ട് കുറയ്ക്കും, നന്നായിട്ട് ബാലൻസ് ആവും. സ്ട്രെസ് ഹോർമോൺസ് കുറയുമ്പോഴുള്ള ബെനിഫിറ്റ് എന്താണ്? ഡിപ്രഷൻ, ആങ്സൈറ്റി പോലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് ഒരു മോചനം കിട്ടും. ഓക്കെ, അതേപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ഇതിൽ ഇടയിൽ സംഭവിക്കും. സ്ട്രെസ് ഹോർമോൺസ് കുറയുന്നതിൻ്റെ ഒപ്പം തന്നെ ഹാപ്പി ഹോർമോൺസ് ആയ എൻഡോർഫിൻ, അതുപോലെ ഡോപ്പമിൻ, ഇതിൻ്റെയൊക്കെ ലെവൽസ് കൂടും. അപ്പം നമുക്ക് നല്ലൊരു മൂഡും, നല്ല എനർജറ്റിക്കും, നല്ല ഹാപ്പി ആയിട്ടിരിക്കും നമ്മൾ. ഇനി മറ്റൊരു ബെനിഫിറ്റ് പറയട്ടെ, റെഗുലറായിട്ട് എക്സസൈസ് ചെയ്താൽ നമ്മുടെ ബോൺ ഡെൻസിറ്റി നന്നായിട്ട് കൂടും. അപ്പം നമുക്ക് ഫ്രാക്ചർ വരാനുള്ള സാധ്യത കുറയും, അതുപോലെ തന്നെ ഓസ്റ്റിയോപൊറോസിസും ഒരു പരിധി വരെ നമുക്ക് അതിൻ്റെ ആ ഒരു റിസ്ക് കുറയ്ക്കാൻ പറ്റും. ഇനി കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് പറയാം, പ്രൊഡക്ഷൻ ഓഫ് മോർ നമ്പർ ഓഫ് മൈറ്റോകോൺഡ്രിയ. മൈറ്റോകോൺഡ്രിയ എന്ന് പറയുന്നത് നമ്മുടെ സെൽസിലെ ഒരു പാർട്ട് തന്നെയാണ്. നമ്മുടെ സെൽ ഫംഗ്ഷന് ആവശ്യമുള്ള എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് മൈറ്റോകോൺഡ്രിയയുടെ ഫംഗ്ഷൻ. ഒരു 6 to 8 weeks റെഗുലറായിട്ട് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ 50%ഓളം മൈറ്റോകോൺഡ്രിയയുടെ ഒരു പ്രൊഡക്ഷൻ ഇൻക്രീസ് ആവുമെന്നാണ് സ്റ്റഡീസ് പ്രൂവ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇതൊന്നും ഞാൻ ബെഡായി പറയുന്നതല്ല, ഇതെല്ലാം ഇറ്റ്സ് പ്രൂവൺ. ഓക്കെ, ഇനിയാണ് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ബെനിഫിറ്റ്, നമ്മുടെ ബ്രെയിൻ സെൽസിനെ, ബ്രെയിനിന്റെ അനാറ്റമിയെ തന്നെ മാറ്റിമറിക്കാൻ റെഗുലർ ആയിട്ടുള്ള എക്സസൈസിന് കഴിവുണ്ടെന്നാണ് സ്റ്റഡീസ് പ്രൂവ് ചെയ്തിരിക്കുന്നത്. റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്ന ഒരാളുടെ ബ്രെയിനിൽ ധാരാളം പുതിയ ബ്രെയിൻ സെൽസ് രൂപപ്പെടുന്നു, അതായത് ന്യൂ ന്യൂറോൺസ് ഫോം ചെയ്യുമെന്നാണ് സ്റ്റഡീസ് കാണിക്കുന്നത്.
ഇതിനായിട്ട് സയന്റിസ്റ്റ് റാറ്റ്സിലാണ് എലികളിലാണ് പരീക്ഷണം നടത്തിയത്. രണ്ട് ഗ്രൂപ്പ് ഓഫ് റാറ്റ്സ്, ഓക്കെ. അതിൽ ഒരു ഗ്രൂപ്പ് ഓഫ് റാറ്റ്സിന് ഫുഡ് മാത്രം കൊടുത്ത് വളരെ സ്ലഗിഷ് ആയിട്ടുള്ള ഒരു ലൈഫ്, രണ്ടാമത്തെ സെറ്റ് ഓഫ് റാറ്റിന് ഒരു റണ്ണിംഗ് വീൽ, ഒരു റൊട്ടേറ്റിംഗ് വീലൂടെ പ്രൊവൈഡ് ചെയ്തു. ഈ റാറ്റ്സ് ഈ വീൽസ് ഇങ്ങനെ ഇങ്ങനെ കയറി കയറി ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. അതായത് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി കൂടെ അവിടെ കൊടുത്തു ഈ റാറ്റ്സിന്. അത് കഴിഞ്ഞിട്ട് ഒരു 6 മന്ത്സ് കഴിഞ്ഞിട്ട് ഈ രണ്ട് ഗ്രൂപ്പിലെ റാറ്റ്സിന്റെയും ബ്രെയിൻ സെൽസിന്റെ ന്യൂ ഒരു ഇമേജിംഗ് ടെക്നോളജി വഴി നോക്കിയപ്പോഴും കണ്ടത് ഈ എക്സസൈസ് ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ടായിരുന്ന റാറ്റ്സിന്റെ ബ്രെയിൻ സെൽസിൽ ധാരാളം പുതിയ ബ്രെയിൻ സെൽസ് ഫോം ചെയ്തിരിക്കുന്നു, ധാരാളം ന്യൂ ന്യൂറോൺസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു. ധാരാളം കൂടുതൽ പുതിയ ബ്രെയിൻ സെൽസ് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമുക്ക് നല്ല മെമ്മറി പവർ ഉണ്ടാവും, അതുപോലെ നമ്മൾ എപ്പോഴും അലേർട്ട് ആയിരിക്കും, നമുക്ക് കോൺസെൻട്രേഷൻ പവറും ഫോക്കസ് ഒക്കെ ചെയ്യാനുള്ള ആ ഒരു കഴിവ് ഒക്കെ കൂടും. ഓക്കെ, അതുപോലെ തന്നെ അൽഷിമേഴ്സ്, ഡിമെൻഷ്യ പോലുള്ള അസുഖങ്ങളിൽ നിന്നൊക്കെ ആ ഒരു റിസ്ക് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഈയിടെ നമ്മുടെ ഇടയിൽ തന്നെ ഫ്രണ്ട്സൊക്കെ ഒത്തിരി പേര് വീഴുകയും അതുപോലെ തന്നെ ലിഗമെന്റ് ടയർ ചെറിയ ചെറിയ ഫ്രാക്ചേഴ്സ് ഒക്കെ സംഭവിക്കുന്ന അത് നമ്മൾ കേൾക്കുന്നതാണല്ലേ ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണെന്നറിയുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ബാലൻസ് പോവുക അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവം കൊണ്ടാണ്. റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്നവരിൽ നമ്മുടെ ആ ബോഡിയുടെ ഓവറോൾ ബാലൻസ് ഇംപ്രൂവ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ വീഴ്ചകളും കുറയും. അത് നല്ലതല്ലേ? ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ഈ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്നവർ ഫിസിക്കലി ആൻഡ് മെന്റലി നല്ല ഫിറ്റ് ആയിരിക്കും അല്ലേ? അതുകൊണ്ട് തന്നെ അവർ നല്ല സെൽഫ് കോൺഫിഡൻ്റ് ആയിരിക്കും. അത് അവരുടെ ഓരോ വാക്കിലും ഓരോ പ്രവൃത്തിയിലും ഉണ്ടാവും. അവർക്ക് ചുറ്റും എപ്പോഴും ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് നല്ലൊരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യാൻ പറ്റും. ഇനി ഒരു ഫണ്ണി ബെനിഫിറ്റ് പറയാം, നിങ്ങളുടെ ബാങ്ക് ബാലൻസ് കൂടും റെഗുലറായിട്ട് എക്സസൈസ് ചെയ്താൽ. കാരണം നിങ്ങൾ ഫിറ്റാണ്, നിങ്ങൾക്ക് അസുഖങ്ങൾ വളരെ കുറവായിരിക്കും, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ വിസിറ്റ്സും കുറവായിരിക്കും. സത്യമല്ലേ ഞാൻ പറഞ്ഞത്? ചിന്തിച്ച് നോക്കി. ഇനി അടുത്തൊരു പ്രശ്നം, എക്സസൈസ് എപ്പോഴാണ് ചെയ്യേണ്ടതെന്നാണ്. എക്സസൈസ് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം, നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പം. മോർണിംഗും ചെയ്യാം, അതേപോലെ തന്നെ ഈവനിങ് ചെയ്യാം. ആകെ ശ്രദ്ധിക്കേണ്ടത് വയറ് ഭയങ്കരമായിട്ട് ആഹാരം കഴിച്ച് നിറഞ്ഞിരിക്കുന്ന സമയത്ത് നിങ്ങൾ എക്സസൈസ് ചെയ്യരുത്, ഒരു 1/2 hour ബിഫോർ ഓർ ആഫ്റ്റർ ഫുഡ്. ഓക്കെ, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓൾ യു നീഡ് ഈസ് വില്ലിംഗ്നെസ് ടു ഡു ആൻഡ് എ ഗുഡ് പെയർ ഓഫ് ഷൂസ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു നല്ല പെയർ ഓഫ് ഷൂസ് അത്യാവശ്യമാണ്. കാരണം അല്ലാതെ നമ്മൾ ബെയർ ഫുഡിൽ എക്സസൈസ് ചെയ്യുക, നമ്മൾ ജമ്പിങ് ജാക്സ് അതുപോലുള്ള എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോഴേക്കും നമ്മുടെ ജോയിൻസിന് അത് അത്ര നല്ലതല്ല. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് നല്ലൊരു ഒരു ഭയങ്കര കോസ്റ്റ്ലി ഒന്നും ആവണമെന്നില്ല, എന്നാലും നല്ലൊരു പെയർ ഓഫ് ഷൂസ് നിങ്ങൾ എക്സസൈസ് ചെയ്യാൻ സമയത്ത് ആവശ്യമാണ്. ഇനി എക്സസൈസ് എത്ര മാത്രം ചെയ്യണം എന്നാണ് അടുത്ത ചോദ്യം വരുന്നത്. ഓക്കെ, ഈ റെഗുലർ എക്സസൈസ് എന്ന് പറഞ്ഞാൽ എന്നും എക്സസൈസ് ചെയ്യണം എന്നല്ല. റൂൾ ഓഫ് തംബ് എന്ന് പറയുന്നത് ആഴ്ചയിൽ വീക്ക്ലി 3 to 4 days, ഓക്കെ, 30 minutes to 40 minutes, ആ ഒരു റേഞ്ചിൽ നിങ്ങൾ എക്സസൈസ് ചെയ്താൽ നിങ്ങൾ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്ന ഒരാളാണെന്ന് നമുക്ക് പറയാം. സോ ടു സമ്മറൈസ്, എ റെഗുലർ എക്സസൈസ് പ്ലസ് കൺട്രോൾഡ് ഡയറ്റ് ഗിവ്സ് യു ബെറ്റർ ഫിറ്റ്നസ്, ബെറ്റർ എനർജി, ബെറ്റർ മൂഡ് ആൻഡ് ബെറ്റർ മെമ്മറി. ഇതിനുള്ള എന്താ വേണ്ടത്? So today, promise yourself to stay fit for you and for your family. Exercise is the most transformative gift that you can give to yourself on this Women's Day. So do exercise, always stay motivated, be energetic and be happy always. Happy Women's Day to all my dear friends. Love you all.